ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈദിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല കിടിലമായിരുന്നു, നല്ല ടേസ്റ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും ഉപ്പും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെടയത്തുള്ളയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നടക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ളത്, 3 കിലോയാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് മൂപ്പിച്ചെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2.5 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ചോറ് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ചിക്കനിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂപ്പിച്ചെടുത്ത ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പൈനാപ്പിളും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ 1/2 kg നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.